ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലിവിംഗ് ലൗഡ് വിത്ത് റെജുൽ. ഇന്ന് ഞങ്ങൾ കൂർഗിലെ ടാറ്റ കോഫി എസ്റ്റേറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇന്ന് ബ്ലൂ ബാൻഡ് എന്ന് പറയുന്ന സ്പോർട്സ് ക്ലബ്ബ് ഒരു കാർ റേസിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മുടെ വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മൊത്തം 60 കാർസാണ് ഇവിടെ ഉള്ളത്. MR പോലത്തെ വലിയ വലിയ കമ്പനീസാണ് സ്പോൺസേഴ്സ്. അപ്പം നമുക്ക് വീഡിയോയിൻ്റെ അകത്ത് കംപ്ലീറ്റ് കാർസിൻ്റെ കുറച്ച് സ്നാപ്ഷോട്ട്സ് നമുക്ക് അല്ലെങ്കിൽ വീഡിയോസ് നമുക്ക് കാണാം. അപ്പം എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്നറിയില്ല, കാരണം നമുക്ക് ഓഡിയൻസിനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ചുരുങ്ങിയ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഏതായാലും നമുക്ക് നോക്കാം. ഓക്കെ, ഈ റാലിക്ക് 60 കാർസാണ് രജിസ്റ്റർ ചെയ്തത്. അതുപോലെ തന്നെ പാർട്ടിസിപ്പൻസ് ഒക്കെ നാഷണൽ ലെവലിലുള്ള ടോപ്പ് ആയിട്ടുള്ള പ്രൊഫഷണൽ തന്നെയാണ്. ഞങ്ങൾ 18 നവംബറിലാണ് പോയത്. അപ്പം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഇത് ലൈവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആരോടും ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഇത് ലൈവ് ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അതിൻ്റെ പുറകെയായിരിക്കും. പിന്നെ 17-ാം തീയതി ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ആ ഫ്ലാഗ് ഓഫിൻ്റെ ദിവസം കുറച്ച് പേരോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതുമാത്രമാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് മിസ്സിങ് ആയിട്ട് തോന്നിയത്. ഈ ബ്ലൂ ബാൻഡ് സ്പോർട്സ് കമ്പനി ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പിൻ്റെ ഒഫീഷ്യൽ സ്പോർട്സ് പാർട്ട്ണറാണ്. അതുകൂടാതെ മോട്ടോർ സ്പോർട്സിലൊക്കെ ആക്റ്റീവ്ലി അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ 2-വീലേഴ്സ് ആയാലും 4-വീലേഴ്സിൻ്റെ ഒക്കെ സ്പോൺസർ റൈഡേഴ്സും കൂടിയാണ് ഈ ബ്ലൂ ബാൻഡ് സ്പോർട്സ്. ഈ ബ്ലൂ ബാൻഡ് സ്പോർട്സിൻ്റെ ഒരു മെയിൻ മിഷൻ എന്ന് പറയുന്നത് റൂറൽ ഇന്ത്യയിലെ യങ് ആയിട്ടുള്ള ടാലൻസ് ഉണ്ട്, അവരൊക്കെ ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ അവരെ ഗ്ലോബലി ചാമ്പ്യൻസ് ആക്കുക എന്നുള്ളതാണ്. അതുപോലെ ബ്ലൂ ബാൻഡ് സ്പോർട്സിൻ്റെ വിഷൻ എന്ന് പറയുന്നത് ഒരു ഏഷ്യൻ ചാമ്പ്യനോ അല്ലെങ്കിൽ വേൾഡ് ഒളിമ്പിക് ചാമ്പ്യനോ ആക്കുക എന്നുള്ളത് മാത്രമല്ല, ഓരോ സ്പോർട്സ് പേഴ്സണേയും അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും അതുപോലെ കരിയറും എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതും കൂടിയാണ് ഈ ബ്ലൂ ബാൻഡ് സ്പോർട്സിൻ്റെ ഒരു വിഷൻ. ഫസ്റ്റ് കാർ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, ഫോക്സ് വാഗൻ്റെ പോളോ കാർസാണ്, ഓൾമോസ്റ്റ് 80% കാർസും വരുന്നുണ്ട്. ഒരു ഫോക്സ് വാഗൻ്റെ ഒരു പോളോ വരുന്നുണ്ട്. ഈ ബ്ലൂ ബാൻഡ് സ്പോർട്സ് കമ്പനിയുടെ മിഷൻ ആൻഡ് വിഷൻ നേടാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് അവർ ചെയ്യുന്നത് നാഷണൽ സ്പോർട്സ് ബോഡീസിൻ്റെ കൂടെ പല പല പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുക, അതുപോലെ മെഗാ സ്പോർട്ടിംഗ് ഈവൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഒരു ഓപ്ഷൻ. ബ്ലൂ ബാൻഡ് സ്പോർട്സിൻ്റെ പ്രീവിയസ് ഇയേഴ്സിൽ ഒരുപാട് സക്സസ്ഫുൾ ഈവൻറ്റ്സ് ഉണ്ടായിരുന്നു. ഒന്ന് നാഷണൽ റാലി 2022 ഏപ്രിലിൽ MR സൗത്ത് ഇന്ത്യ റാലി എന്ന് പറഞ്ഞിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് റാലി ഓഫ് കോയമ്പത്തൂർ എന്ന് പറഞ്ഞിട്ട് ജൂലൈ 2022 ഒന്ന് നടത്തിയിരുന്നു. പിന്നെ ബാംഗ്ലൂർ ഇതുപോലെ തന്നെ MRFൻ്റെ K1000 റാലി കണ്ടക്ട് ചെയ്തിരുന്നു. പിന്നെ നാഗാലാൻഡിലുണ്ടായിരുന്നു ഇതുപോലെ റാലി ഓഫ് നാഗാലാൻഡ് എന്ന് പറഞ്ഞിട്ട് ജാനുവരി 2023 ഒന്ന്. അതുപോലെ ഈ കഴിഞ്ഞ മാർച്ചിൽ ചെന്നൈയിൽ വെച്ചിട്ട് MRFൻ്റെ സൗത്ത് ഇന്ത്യൻ റാലി ബ്ലൂ ബാൻഡ് കണ്ടക്ട് ചെയ്തിരുന്നു. പിന്നെ ജൂൺ 2023 റാലി ഓഫ് അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞിട്ട് അവിടെയും ഒരു ചാമ്പ്യൻഷിപ്പ് നടത്തിയിരുന്നു. പിന്നെ ജസ്റ്റ് മുന്നത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും റാലി ഓഫ് കോയമ്പത്തൂർ പറഞ്ഞിട്ട് ഈ ജൂലൈ 2023 ബ്ലൂ ബാൻഡ് സ്പോർട്സ് അവിടെയും ഒരു ചാമ്പ്യൻഷിപ്പ് കണ്ടക്ട് ചെയ്തിരുന്നു. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം നടക്കുന്നതാണ് കൂർഗിലെ ഈ റോബസ്റ്റ റാലി. Thank you.
ചാമ്പ്യൻഷിപ്പിനും ഇവർക്ക് സ്പോൺസേഴ്സ് ഉണ്ട്. എങ്കിലും മെയിനായിട്ടുള്ള സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് എം ആർ എഫ്, പി പി ടി എസ്, അതുപോലെ പ്രസാദിത്യ, പിന്നെ റേഡിയോ സിറ്റി വരുന്നുണ്ട്, സൂരജ് ലാബ്സ് വരുന്നുണ്ട്, മോട്ടോറിക് വരുന്നുണ്ട്, പൊളാരിസ്, അങ്ങനെ പല കമ്പനീസും ഈ ചാമ്പ്യൻഷിപ്പ് സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. കുറുകിലെ ഈ റാലിയുടെ പേര് റോബസ്റ്റ റാലി 2023 ആണ്. നവംബർ 17 4:30 അമ്മത്തി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഈ കൂർഗിലെ റോബസ്റ്റ റാലി 18 രാവിലെ 7:00 സ്റ്റാർട്ട് ചെയ്തത്. അത് സ്റ്റേജ് വൈസാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഓരോ സ്റ്റേജ് കഴിഞ്ഞിട്ടും പിന്നെ അടുത്ത വേറൊരു റൂട്ടിലേക്കാണ് ഇത് ഈ റാലി കണ്ടിന്യൂ ചെയ്യുന്നത്. വൈകുന്നേരം 4:30 വരെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ലെഗ് ഫിനിഷ് ചെയ്യുന്നത്. അതുപോലെ ഫൈനൽ ഡേ എന്ന് പറയുന്നത് നവംബർ 19 ആണ്. രാവിലെ 6:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെഗ് 2 ആണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെഗ് 1 18 ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ ആ 19 ഇത് എൻഡ് ചെയ്യുന്നത് 3:00 ഫൈനൽ ഇതിൻ്റെ ഫിനിഷ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പോഡിയം സെറിമണിയും ഇതിൻ്റെ ഫൈനൽ ആ സെറിമണിയൊക്കെ നടക്കുന്നത് 4:00 4:00 ഈ അമ്മത്തി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഫൈനൽ ഇതിൻ്റെ ഫെലിസിറ്റേഷനും കാര്യങ്ങളൊക്കെ നടക്കുക.
ഈ റാലിനെ കുറിച്ചിട്ട് മിക്ക ആൾക്കാർക്ക് അറിയില്ലായിരുന്നു കാരണം വലിയൊരു പ്രൊമോഷൻ ആക്കിയിട്ടൊന്നും എവിടെയും കണ്ടില്ലായിരുന്നു എൻ്റെ അങ്കിൾ സുഗതം മാമനാണ് എന്നോട് ഈ ഒരു ഇവൻറ്റിനെ കുറിച്ചിട്ട് അഡ്വാൻസ് ആയിട്ട് ഇൻഫോം ചെയ്തത് അതുപോലെ തന്നെ എൻ്റെ കസിൻ അതുലും ഒരുപാട് ഹെൽപ്പ് ചെയ്തു ചെറിയ വീഡിയോസൊക്കെ ഡിഫറെൻ്റ് ലൊക്കേഷൻസ് ക്യാപ്ചർ ചെയ്തിട്ട് നമുക്ക് ഈ യൂട്യൂബിൽ ഇടാൻ പറ്റി സോ റിയലി താങ്ക്ഫുൾ ടു ബോത്ത് ഓഫ് ദം ഈ കാർ റാലിയുടെ വീഡിയോ ക്യാപ്ചർ ചെയ്തതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് എൻ്റെ മോനാണ് കാരണം അവൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാർ റാലി ലൈവായിട്ട് വ്യൂ ചെയ്യുക എന്നുള്ളത് ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നത്തെ വീഡിയോ കുറച്ച് ഡിഫറെൻ്റ് ആണെന്നറിയാം പക്ഷേ ഈ കാർ റാലിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ നമ്മുടെ ഇത്രയും അടുത്ത് ഒരു നാഷണൽ ഈവൻ്റ് നടക്കുന്നത് അറിഞ്ഞിട്ട് നമ്മളത് നമ്മുടെ ചാനലിലേക്ക് ക്യാപ്ചർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണ് അതും അറിഞ്ഞിട്ട് സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കണ്ടൻറ് ചൂസ് ചെയ്തതും നമ്മുടെ വ്യൂവേഴ്സിന് കാണിക്കാൻ വിചാരിച്ചത് സോ ആസ് യൂഷ്വൽ എല്ലാവരും ഈ വീഡിയോയും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ വ്യൂ ചെയ്യുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോഴും പെൻഡിംഗ് ഉണ്ട് സോ പ്ലീസ് സബ്സ്ക്രൈബ് നമുക്ക് അടുത്തൊരു പുതിയ കണ്ടൻറ്റായിട്ട് എത്രയും പെട്ടെന്ന് കാണാം സോ ടേക്ക് കെയർ ബൈ